രണ്ട് കാലഘട്ടത്തിലെ സ്റ്റോറിയാണ്. അപ്പോൾ അതിൽ ചെറിയ കാലഘട്ടത്തിലെ നായികയായിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇത് ഭയങ്കര എന്താ പറയുക, സ്റ്റോറി കേട്ടെങ്കിലും ഇങ്ങനെ സ്ക്രീനിൽ വരുമ്പോഴല്ലേ നമുക്ക്, എനിക്കിപ്പോഴും സത്യം പറഞ്ഞാൽ വിറയ്ക്കുന്നുണ്ടോ എനിക്കറിയില്ല എന്താണ്. സ്ക്രീനിൽ, ബിഗ് സ്ക്രീനിൽ എൻ്റെ മുഖം വരെ അല്ലെങ്കിൽ നമ്മൾ ന്യൂ കമേഴ്സ് കാണുമ്പോൾ വലിയ സന്തോഷം തോന്നി. ഞങ്ങളുടെ കൂടെ ചെയ്ത ഞങ്ങളെല്ലാവരും കുറേ ന്യൂ കമേഴ്സാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് രാഘവേന്ദു, ഞാൻ എന്നെ കുറിച്ച് പറയുന്നില്ല, എനിക്ക് ബിക്കോസ് അറിയില്ല ഞാൻ എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. പക്ഷേ രാഘവേന്ദു, ചാരു, മിഥുൻ, ഐശ്വര്യ ചേച്ചി, ഹരിത്തേട്ടൻ, അവരൊക്കെ ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിലെടുത്ത് പറയാൻ എനിക്ക് പേഴ്സണലി കൂടുതൽ ഇഷ്ടമായത് രാഘവേന്ദുവിൻ്റെ അഭിനയം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവൻ ഭയങ്കര നാച്ചുറലായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മിഥുൻ ആദ്യ സിനിമയാണ്, അവനും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ എന്താ പറയുക, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അതൊക്കെ എനിക്ക് പേഴ്സണലി ഇഷ്ടമായി. നിങ്ങൾ പറയണം എന്താണ്. താങ്ക് യു. പ്രേക്ഷകർ എന്ന് പറഞ്ഞാൽ കൂടുതലും ഞങ്ങളെ പോകുന്നതെന്ന് വെച്ചായിരുന്നു. അപ്പോൾ എനിക്ക് അവർ അറിയാന്നുള്ളതുകൊണ്ട് എനിക്കറിയില്ല, റിയാക്ഷൻ കറക്റ്റായിട്ട് അറിയില്ല. എന്നാലും അവസാനം കുറച്ച് ക്ലാപ്പൊക്കെ എവിടേക്കോ കേട്ടു. അപ്പോൾ എനിക്കറിയില്ല ഇനി നമുക്ക് അടുത്ത ഷോ കാണുമ്പോൾ, പബ്ലിക് കാണുമ്പോൾ നിങ്ങളാണ് ഇനി ഈ സിനിമ കൈയിലേറ്റ് എടുത്തിട്ട് കാണുക. എല്ലാവരും മാക്സിമം തിയേറ്ററിൽ പോയി കണ്ടിട്ട് നിങ്ങളാണ് അഭിപ്രായം എടുക്കേണ്ടത്. ബിക്കോസ് ഞങ്ങൾക്ക് അറിയില്ല പേഴ്സണലി, ഞങ്ങൾ അഭിനയിച്ച സിനിമ ഞങ്ങൾ തന്നെ പ്രൊമോട്ട് ചെയ്യാതെ കൊള്ളാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മണ്ടത്തരമാണ്. എനിക്ക് അത് ജഡ്ജ് ചെയ്യാനായിട്ട് ഞാൻ ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾ തന്നെ തിയേറ്ററിൽ വന്ന് ദൈവം ഇത് കാണുക, കണ്ടിട്ട് ഞങ്ങളെപ്പോലത്തെ ന്യൂ കമേഴ്സിൻ്റെ ആക്ടിങ് സ്റ്റോറി എല്ലാം നിങ്ങൾ റിവ്യൂ പറയുക. എനിക്ക് എന്താ പറയുക, ഞാൻ ഭയങ്കര അത് സീരിയസ് ആയിട്ട് ഞാൻ അവിടെ അകത്തിരുന്ന് കരയുമായിരുന്നു. പിന്നെ കൺവേഴ്സേഷൻ പോലെ വെച്ചിട്ട് കൺട്രോൾ ചെയ്യാറും. അപ്പോൾ പ്ലീസ് എല്ലാവരും പ്ലീസ് ഡു വാച്ച് ഇൻ തിയേറ്റർ ഓൺലി. ഒടിടിയിൽ വരാൻ വേണ്ടി നിൽക്കരുത് എല്ലാവരും. അപ്പോൾ ഞങ്ങളെപ്പോഴത്തെ ആൾക്കാർ, നമ്മൾ ബിഗ് സ്ക്രീനിൽ കാണുന്നൊരു സുഖം ഈ പാട്ടൊക്കെ ഞങ്ങൾ യൂട്യൂബിൽ കണ്ടപ്പോൾ ഉള്ളതല്ല. ഞാനിപ്പോൾ ഇവിടെ ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷ്വൽ അത് നല്ല ഭംഗി ഉണ്ടായിരുന്നു. പിന്നെ കെ ചിത്ര മാമിൻ്റെയൊക്കെ വോയിസ് ബാക്ക്ഗ്രൗണ്ടിൽ വരുമ്പോൾ ഇറ്റ്സ് അമേസിങ്. സോ എല്ലാവരും വരൂ, വന്നിട്ട് കാണണം. റിക്വസ്റ്റ് ടു ഓൾ പീപ്പിൾസ്, പ്ലീസ് എല്ലാവരും വരിക, സിനിമ കാണും. താങ്ക് യു. എന്താണ്, അതെ അതെ, പാടിയിട്ടുണ്ട്. വളരെ സന്തോഷം തോന്നി ഈ മൂവി കണ്ടപ്പോൾ. കാരണം ഒരു വളരെ റൊമാൻറ്റിക് മൂവിയാണ്, പ്ലസ് ഒരു സസ്പെൻസ് ത്രില്ലർ കൂടിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം. ഞാൻ ഈ ഫിലിമിൽ കെ ജെ യേശുദാ സാറിൻ്റെ കൂടെയാണ് അരികിൽ നീ എന്ന ഗാനമാണ് പാടിയിരിക്കുന്നത്. അപ്പോൾ ഗാനം യേശുദാ സാറിൻ്റെ വോയിസിൽ കൂടെ എൻ്റെ ശബ്ദവും തിയേറ്ററിൽ നിന്ന് കേൾക്കാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. താങ്ക് യു. അതെ അതെ അതെ, പാട്ട് നേരത്തെ ഇറങ്ങി, വളരെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഭയങ്കര വൈറലായിരിക്കുകയാണ്. അപ്പം ഇനിയും നിങ്ങളിപ്പോൾ പാട്ടുകളൊക്കെ ഇത്രയും അധികം ഹിറ്റാക്കിയ മാതിരി തന്നെ പാട്ടും ഒപ്പം തന്നെ മൂവിയും ഒരു വൻ വിജയമാക്കി മാറ്റണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു മൂവി തന്നെയാണ്. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. സിനിമ ആക്ച്വലി ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടും ബെറ്ററാണ്. സ്റ്റോറി ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. പിന്നെ എനിക്ക് കുറച്ച് സീൻസ് ഉള്ളു സപ്പോർട്ടിങ് ക്യാരക്ടർ ആയതുകൊണ്ട്, ബട്ട് ഞാൻ പ്രതീക്ഷിച്ചാണ് വേവേ ബെറ്ററാണ്. ഒരു ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആണ്, ത്രില്ലിംഗ് ഉണ്ട്, ആ ഒരു ക്യൂരിയോസിറ്റി അടുത്ത് എന്ത് പറ്റും എന്നുള്ള ഒരു ഇത്. പിന്നെ എല്ലാവരും വന്ന് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ എല്ലാം. സോ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. സ്ക്രീനിൽ ആക്ച്വലി ഈ സിനിമ ഇത് ഇന്നാണെന്നുള്ള, ഇപ്പോഴും ഞാൻ എന്നെ സ്ക്രീനിൽ കണ്ടു എന്നുള്ളൊരിത് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം അത്രയും ടെൻഷൻ ഉണ്ടായിരുന്നു ഞാൻ എങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനിയും ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട്, ഫോൾട്സ് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും എൻ്റെ ഫസ്റ്റ് ട്രയൽ ആയതുകൊണ്ട് അത്ര വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. മീഡിയനോടാണ് ടാങ്ക്സ്. നിങ്ങൾ ആദ്യം ഒന്ന് ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുക, ഈ സിനിമ നല്ലതാണെന്ന് കണ്ട് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. എല്ലാ തിയേറ്റേഴ്സിലും ഉണ്ട്. ഇന്ന് വളരെ സന്തോഷം, നാഷണൽ സിനിമാ ഡേക്ക് തന്നെ ഞങ്ങൾ ഈ സിനിമ റിലീസ് ചെയ്തു. ഒരു മ്യൂസിക്കൽ ലവ് സ്റ്റോറി, 14 ഫെബ്രുവരി നിങ്ങളെല്ലാവരും കാണുക, തിയേറ്ററിൽ തന്നെ ചെന്ന് കാണുക.